കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ നിർത്തലാക്കുമോ? കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസിനെ കോടതി കയറ്റിയ ഹൈക്കോടതി അഭിഭാഷകൻ ആദർശ് എസ് നമുക്കൊപ്പമുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഉത്തരവ് ബിഗ് ബോസിനെതിരെ നേടിയിട്ടുമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ ഉത്തരവ് ലഭിച്ചിട്ടുണ്ട്, അതിനകത്തെ ഡീറ്റെയിൽസ് എന്താണ്? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻട്രി മോഡറാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് റെസ്പോണ്ടൻ്റ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. അപ്പം അവരോട് അതിനകത്ത് ഈ കണ്ടൻറ്റിൻ്റെ ഉള്ള വയലേഷൻസ് പരിശോധിച്ചിട്ട് അതിന് അടിയന്തരമായിട്ട് നടപടിയെടുക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അത് നടപടി എന്ന് ഉദ്ദേശിക്കുന്നത് അത് നിർത്തിവെപ്പിക്കണമെങ്കിൽ നിർത്തിവെപ്പിക്കണം എന്നുള്ള സ്ട്രിക്റ്റ് ഡയറക്ഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് അപ്പോൾ അങ്ങനെ പൂട്ടിക്കാനാകുമോ ഇനി എത്ര ദിവസം? ബിഗ് ബോസ് പൂട്ടിക്കുക എന്നുള്ളതല്ല, ഈ വയലേഷൻസ് അതിനെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ഷോ അങ്ങനെ പൂട്ടിക്കുമോ എന്നുള്ള ഒരു ലെവലിലല്ല അത്. കാരണം ഈ ഇങ്ങനൊരു വയലേഷൻ നടത്തിക്കൊണ്ടൊരു പ്രോഗ്രാം നടത്താൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിർത്തിവെക്കേണ്ടതാണെങ്കിൽ നിർത്തിവെക്കണം എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ നിലപാട് വന്നിരിക്കുന്നത്. അതായത് മറ്റേ 16-ാമത്തെ എപ്പിസോഡിലാണ് വന്നിരിക്കുന്നത് റോക്കി എന്നൊരാൾ സിജോയെ മർദ്ദിക്കുന്ന, അതിനെതിരെ ഇതുവരെ കേസെടുത്തോ ഒന്നും ചെയ്തിട്ടില്ല. അതിനും ഇപ്പം സെക്കൻഡ് റെസ്പോണ്ടൻ്റായിട്ട് നമ്മുടെ സ്റ്റേറ്റ് DGP ആണ് വരുന്നത്. അപ്പം ഉള്ള നോട്ടീസ് അന്ന് തന്നെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും അത് ഇനിയിപ്പം ഇതിൻ്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വെക്കേഷനാണ്, വെക്കേഷൻ കഴിഞ്ഞിട്ട് റീഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നത് May 20 May 20 തന്നെ നമ്മുടെ ഓർഡറിനകത്ത് കേസ് പറഞ്ഞിട്ടുണ്ട്, 20 തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 42 ദിവസമായി, ഇനി ബാലൻസ് 56. കാരണം അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ, കാരണം അവർ 98 ദിവസമാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് സീസൺ പോയിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു ബാലൻസ് 56 ദിവസം കൂടെ ഇനി ആ പ്രോഗ്രാം ഉണ്ട്. ഏതായാലും മറ്റേ ആക്രമണം നടത്തിയ സംഭവം ഉണ്ടല്ലോ, ആക്രമണം മർദ്ദിക്കുന്ന സംഭവം, അതിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അല്ലേ DGP പരാതി നൽകിയത്? അതെ, അത് ആ അക്രമത്തിൻ്റെ പേരിൽ അത് IPC സെക്ഷൻ വെച്ചിട്ടുള്ള കേസുകളും പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള IT ആക്ടിൽ പ്രകാരമുള്ള കേസുകളും അത് അതിൻ്റെ ഒരു പാർട്ട്. ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് അതിനെക്കാട്ടി അക്രമത്തെക്കാട്ടി കൂടുതൽ അക്രമം സംപ്രേഷണം ചെയ്തു പ്രോഗ്രാം കോഡിൻ്റെ വയലേഷനാണ്. ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാം കോഡിൻ്റെ നമ്മുടെ കേബിൾ നെറ്റ്വർക്ക് റെഗുലേഷൻ ആക്ട് 1995 റൂൾസ് 1994 വ്യക്തമായ ലംഘനമാണ്. പിന്നെ പീരിയോഡിക്കലിയുള്ള അഡ്വൈസറീസിനും ഒന്നും ഇവർ കംപ്ലൈൻ ചെയ്തിട്ടില്ല. ഈ ഹൈക്കോടതിയുടെ വിമർശനത്തിൽ ആ ഓർഡറിൽ എന്താണ് വ്യക്തമായിട്ട് പറയുന്നത്? ഓർഡർ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. ഇതപ്പോൾ അതിനകത്ത് തന്നെ ഇൻ സച്ച് സർക്കംസ്റ്റാൻസ് വി ഡയറക്ട് ഫസ്റ്റ് റെസ്പോണ്ട് ടു ഇമ്മീഡിയറ്റ്ലി അഡ്രസ് ദ വയലേഷൻസ് ഓഫ് അഡ്വൈസറീസ് ഇഫ് നെസസറി ബൈ ഇൻസ്ട്രക്ടിംഗ് ദ പാർട്ടി റെസ്പോണ്ടൻസ് ഹിയർ ഇൻ ടു ഡെസിസ്റ്റ് ഫ്രം ടെലികാസ്റ്റിംഗ് സച്ച് ഷോസ് ഇൻ ദ ഇലക്ട്രോണിക് മീഡിയ. ദ പെറ്റീഷൻസ് ആൾസോ പെർമിറ്റ് ടു ഫോർവേഡ്. ഓക്കെ, അത് എനിക്ക് കോപ്പി വീണ്ടും ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലെവലിലാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇടയ്ക്കൊരു വാർത്ത കേൾക്കുന്നു, സുപ്രീം കോടതി ആരോ സമീപിക്കുന്നത്, അങ്ങനെയുള്ള ആരെങ്കിലും താങ്കളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു? ഇല്ല, എന്നോട് ആരും അങ്ങനെ. നോർമലി സുപ്രീം കോടതിയിലേക്കൊക്കെ ഒരാൾ പോവുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ കേസിൻ്റെ അതിനെയും കൂടെ പരിഗണിച്ചിട്ട് വേണം നോർമലി പോകേണ്ടത്. ഇതാരും ഇതുവരെ അങ്ങനെ ആരും എന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല. താങ്കൾക്കെതിരെ ഇപ്പോൾ ബിഗ് ബോസ് താങ്കൾ പരാതി നൽകി, ഇപ്പോൾ ഹൈക്കോടതി വരെ പരാതി നൽകിയിട്ടുണ്ട്, ഹൈക്കോടതി അഭിഭാഷകനാണ്, ഇപ്പോൾ കേസില്ല വക്കീലാണ് എന്നൊക്കെ പറഞ്ഞൊരു ആക്ഷേപങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഈ ബിഗ് ബോസിലെ വിന്നറായിട്ടുള്ള അഖിൽ മാരാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമൊക്കെ ഇടുകയൊക്കെ ചെയ്തു. അപ്പം അതേപറ്റി എന്താണ് താങ്കൾക്ക് പറയാം? അതിൽ ആദ്യം തന്നെ ആ രസമുള്ള ഇത് വാചകം ഞാൻ പറയാം. കേസില്ലാ വക്കീൽ എന്ന് പറയുമ്പം ഹൈക്കോടതിയിൽ എനിക്കറിയത്തില്ല ഇത് ആരാണ് ഈ കേസില്ലാ വക്കീൽ. കാരണം ഒരാൾ കേസില്ലാതെ ഹൈക്കോടതിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓഫീസിട്ട് പ്രാക്ടീസ് ചെയ്യുമോ, അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ ഇത് പറയുന്നത് എന്നതിനെ കുറിച്ചിട്ട്, അത് അവരുടെ ഭൗതിക നിലവാരത്തെക്കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും അത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി എനിക്കറിയില്ല. അപ്പം നിങ്ങളീ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കിപ്പോൾ ഇത് ഈ ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ പോസ്റ്റ് അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞാനത് പോസ്റ്റ് വായിച്ചു നോക്കിയപ്പം തമാശയാണ്. അതിനകത്ത് പുള്ളി പറഞ്ഞിരിക്കുന്നത് 4 മുന്നിൽ താൻ വക്കീലാണെന്ന് അറിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതിലപ്പുറം വക്കീലിന് മറ്റൊരു ഉദ്ദേശവും ഇല്ല. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് എന്നെക്കാട്ടി കൂടുതൽ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഈ പറയുന്ന അഖിൽ മാരാറെന്ന് ഇത് ഈ പോസ്റ്റ് വായിച്ചാൽ എനിക്ക് തോന്നും. എൻ്റെ ഉദ്ദേശം എന്താണെന്ന്, കാരണം ഞാൻ പുള്ളിയുടെ കൺട്രോളിൽ ഉള്ള ഒരാളാണല്ലോ, അപ്പം പിന്നെ എൻ്റെ ഉദ്ദേശം പുള്ളിക്കാണല്ലോ അറിയാവുന്നത്. എനിക്ക് ഇദ്ദേഹം ആരാണ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കിയത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യത്തെ സീസണിലെ വിന്നറാണെന്ന് മനസ്സിലായി. അതിൽ തന്നെ ഒരു തമാശയുണ്ട്, ഈ വിന്നറായിട്ടുള്ള അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൽ തന്നെ ഏതോ ഒരു അദ്ദേഹത്തിൻ്റെ തന്നെ ഫോളോവറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോ ആണ് കമൻ്റായിട്ട് ഇട്ടിരിക്കുന്നു. അദ്ദേഹം തന്നെ കഴിഞ്ഞ ഇതിന് മുന്നേ ഇദ്ദേഹം എനിക്ക് മനസ്സിലായിടത്തോളം ഒരു ഫിലിം ഡയറക്ടറാണ്, ഒരു ഫിലിം കണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്.
അതിൽ അതിനുശേഷം ഇദ്ദേഹം ഈ പറയുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ ആവുന്നതിന് മുന്നേ അദ്ദേഹം ഒരു മീഡിയയ്ക്ക് കൊടുത്ത ഇതിലേക്ക് അതായത് ബിഗ് ബോസിലേക്ക് പോകുമെന്നുള്ള എന്തോ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു മറുപടിയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ നിലവാരം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് അതിലേക്ക് ഞാൻ പോയില്ല, അതിലേക്കൊന്നും പോയില്ല, ഈ ലാംഗ്വേജ് ഒന്നും അല്ല കേട്ടോ അതിനകത്ത് പറഞ്ഞത്. അത്രയ്ക്ക് മോശമായിട്ടാണ് പുള്ളി അതിനകത്ത് ആ വീഡിയോ ഞാൻ കണ്ടത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വാചകമാണ് ഇതാണ്, എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഞാനത് പറയുകയാണ്. ലുലുമാളിൽ പോയി മുണ്ടു പൊക്കി കാണിച്ച് ആളെ കൂട്ടിയാൽ മതി, അതിലും അതായത് ബിഗ് ബോസ് പോകുന്നതിൽ ഭേദം അതല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ നിലവാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളിൻ്റെ പോസ്റ്റ് ഇത് കൂടുതൽ പ്രതീക്ഷിക്കണ്ടല്ലോ. മാത്രമല്ല ഈ അഖിൽമാരത് പറയുന്നേ, ഞാൻ ബിഗ് ബോസ് ഈ തവണ സീസൺ കണ്ടില്ല, പുള്ളി തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് തന്നെ പുള്ളി സപ്പോർട്ട് ചെയ്യേണ്ട പുള്ളിയുടെ ആവശ്യമായിരിക്കും, കാരണം കഴിഞ്ഞ വർഷത്തെ വിന്നറാണല്ലോ. അതിന് താങ്കളെപ്പോലെ ഒരാളെ ഹൈക്കോടതി അഭിഭാഷകനെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ അയാൾ ഈ പൊതുസമൂഹത്തിന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അല്ല, അതിൽ തന്നെ ഞാൻ പറയാം, ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വാചകം ഇതിനെക്കാട്ടിൽ മോശമാണ്. ചൊറിയും കുത്തിയിരിക്കുന്ന വക്കീലിന് ഈ വാർത്തയുടെ പേരിൽ 4 കേസ് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. എനിക്ക് ഈ പറയുന്ന അഖിൽമാരാറോടൊന്ന് പറയുന്ന അനിയ, എനിക്ക് ഒരു ഒറ്റ കാര്യം എനിക്കിതിനകത്ത് പറയാനുള്ള അഖിൽമാരാറെ, ചൊറിയും കുത്തിയിരിക്കുന്ന ഒരാൾ ആണെങ്കിൽ എനിക്ക് ഇതേപോലുള്ള ഒരു ബിഗ് ബോസിലൊക്കെ പോയി പങ്കെടുത്തൂടെ. ഒരു കേസിലെ വക്കീലാണെങ്കിൽ എനിക്ക് ബിഗ് ബോസോ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു 100 ദിവസം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇതേപോലുള്ളൊരു ഷോയിൽ പോയി, ഒരു ജോലിയും കൂലി ഇല്ലാത്തവർക്കല്ലേ 100 ദിവസമൊക്കെ പോയി അതിനകത്ത് കിടക്കാൻ പറ്റൂ? അപ്പോൾ ആരാണ് ചൊറിയും കുത്തിയിരിക്കുന്നതെന്ന് അതിനകത്ത് നിന്ന് തന്നെ ആൻസർ ഉണ്ടല്ലോ. കാരണം ഞാൻ പറയാം, ഇപ്പം ഞാൻ ഇതേപോലൊരു പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ എൻ്റെ കക്ഷികളുടെ കേസെന്താവും? 100 ദിവസം കൊണ്ട് എൻ്റെ പ്രൊഫഷൻ തന്നെ ഇല്ലാതായി പോവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ നാളെ അതിനകത്ത് പോകുമെന്നോ അല്ലെങ്കിൽ എന്നെ അവർ വിളിക്കാത്തതിൻ്റെ ഉള്ള എന്ന് പറഞ്ഞുള്ള കമൻറ്റൊക്കെ വരുമെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, ഒരു ജോലിയും കൂലി ഇല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പോയി പങ്കെടുക്കാൻ പറ്റൂ? ജോലിയും കൂലി ഉള്ളവനൊന്നും ഒരിക്കലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്ത് എൻ്റെ നാട്ടിലൊക്കെ പറയുന്നൊരു നാടൻ ഭാഷയുണ്ട് പ്രയോഗം, മലന്ന് കിടന്ന് തുപ്പുകയാണ്. അദ്ദേഹം ആദ്യം ചെയ്തിരിക്കുന്നത് അതാണ്.